വരുന്ന കടൽ വെള്ളം ഉപ്പ് വെള്ളം അകത്തോട്ട് കയറാതെ എന്നെയും ഉപ്പ് വെള്ളത്തെയും തമ്മിൽ വേർതിരിക്കുന്ന ആ പടകിന് ഒരു അതിരുണ്ട്. ആ പടകിൻ്റെ വക്കുകൾക്ക് മീതെ വെള്ളം ഉയർന്നു അടിച്ചുയരുന്ന, ഞാൻ പറഞ്ഞല്ലോ പടക് എനിക്കൊരു വേർപാടാണ്. വെളിയിൽ കാണുന്ന അശുദ്ധി അല്ലെങ്കിൽ ഉപ്പുവെള്ളം എൻ്റെ പടകിലേക്ക് കയറി എന്നെ മുക്കിക്കളയാതെ ഇരിക്കുവാൻ എനിക്ക് തന്ന ജീവിത പടകിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ജീവിത പടകുകൾക്ക് നേരെ കൊടുങ്കാറ്റടിക്കുന്നതോടുകൂടെ സമുദ്രത്തിലെ വെള്ളം ഉയരുകയാണ്, അത് തിരമാലകളായി ഉയരുകയാണ്. നിങ്ങളിൽ പലരുടെയും പിടിയിൽ നിൽക്കാതെ വണ്ണം പിള്ളേർ മുഖേനയാകാം, വലിയവർ മുഖേനയാകാം, ചുറ്റുവട്ടങ്ങൾ മുഖേനയാകാം, സാഹചര്യങ്ങൾ മുഖേന പ്രശ്നങ്ങൾ ഉയരുകയും തൻ്റെ വെളിയിലെ ഉപ്പുവെള്ളം മുകളിലേക്ക് ഉയരുകയും ചെയ്യുകയാണ്. ഉയർന്ന വെള്ളം അടർന്ന് പടകിൻ്റെ അകത്തേക്ക് വീണു. പണ്ട് വേർപാടുണ്ടായിരുന്നവൻ ഇന്ന് വേർപാട് നഷ്ടമായി. ഈ ആശയങ്ങൾ ഗ്രഹിക്കുന്നവർക്കായി സ്തോത്രം. പണ്ട് ദൈവിക വിശുദ്ധി സൂക്ഷിച്ചവൻ കുഴപ്പമില്ല എന്ന് പറയുന്ന സ്ഥിതിയായി. മൂക്കറ്റം മുങ്ങിയാൽ പിന്നെ മൂവാളോ നാലാളോ തകരാറില്ലെന്ന് പറയുന്നവർ മുതൽ, മുട്ടിന് താഴെ വെള്ളമേ ഉള്ളൂ പേടിക്കാനില്ലെന്ന് പറയുന്നവർ വരെ അശുദ്ധിയിൽ ഉഴലുന്നവരായി. വെളിയിൽ കിടന്ന ഉപ്പുവെള്ളം ഉയർന്നു അകത്തേക്ക് വീണു, അകത്തേക്ക് വീണു. ആകപ്പാടെ പടക് മുങ്ങിപ്പോകുമോ എന്ന ഭയത്തിലായി. ആ സമയത്ത് പത്രോസ് പറയുന്നുണ്ടാകാം, നമുക്ക് മുന്നോട്ട് പോവാം, അതാ ഡിറക്ഷൻ. ആരെയും ഒന്നും കാണത്തില്ല, നക്ഷത്രങ്ങളും കാണത്തില്ല, അന്ന് വടക്ക് നോക്കി യന്ത്രമില്ല. പത്രോസിനെ ദിശ ചൂണ്ടിക്കാണിക്കുന്നുണ്ടാവും അങ്ങോട്ടാ, അപ്പൊ യോഹന്നാൻ വേറൊന്ന് ചൂണ്ടിക്കാണിക്കും ഇങ്ങോട്ടാ. രണ്ടുപേരും അവരുടെ സൽബുദ്ധിയിൽ നിന്നാ പറയുന്നത്, നല്ല കാര്യത്തിനും അവരുടെ ആത്മാർത്ഥതയിൽ നിന്നും പറയുന്നതാ. പക്ഷെ അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കുവാൻ കഴിയാതെ ഒരുത്തൻ അങ്ങോട്ടും വേറൊരുത്തൻ ഇങ്ങോട്ടും തുഴഞ്ഞ കാലം. ഒരുത്തൻ അങ്ങോട്ടും വേറൊരുത്തൻ ഇങ്ങോട്ടും തുഴഞ്ഞാൽ പടക് വെള്ളത്തിൽ കറങ്ങുന്ന കാലം. ഭാര്യ പറയുന്നത് ഭർത്താവിന് ബോധിക്കുന്നില്ല, രണ്ടുപേരും ആത്മാർത്ഥതയെന്ന. ഒരാൾ അങ്ങോട്ട് പിടിക്കുമ്പോൾ വേറൊരാൾ ഇങ്ങോട്ട് പിടിക്കും. ഞാൻ തമാശ പറയുന്ന പതിവില്ല, എങ്കിലും കഴിഞ്ഞ ദിവസം ഒരാൾ പറഞ്ഞ തമാശ ഒന്ന് ആവർത്തിക്കുന്നതിൽ തെറ്റില്ല. നാട്ടിലൊരിക്കലൊരു വീട്ടിനകത്ത് ഒരു മുറിക്കകത്തു നിന്ന് അദ്ദേഹം കിടക്കുന്ന കട്ടിലെടുത്ത് വെളിയിലിടാൻ ഒരു സഹോദരൻ തീരുമാനിച്ചു, ഒരു മനുഷ്യൻ തീരുമാനിച്ച്. കേട്ട കഥയാണ്. പുള്ളി അതെടുത്ത് വാതിലിൻ്റെ അടുക്കൽ കൊണ്ടുവന്ന് വെളിയിലോട്ട് ഇറക്കാൻ വേണ്ടി പിടിച്ചു. രണ്ട് കട്ടിൽ കാലുകളും ക്രാസിയും കൂടെ വെളിയിൽ വന്നു, ബാക്കി രണ്ട് കാലുകളും മറുവശവും കൂടെ അകത്തിരിക്കുക. അയാളെ അങ്ങ് തളർന്നത് കൊണ്ട് നിന്നൊന്ന് വിശ്രമിച്ചു. ശകലനേരം കഴിഞ്ഞപ്പോൾ ആ വഴിയെ പോയ അയൽവക്കക്കാരൻ ചോദിച്ചു, ആ എന്തു പറ്റി, ഞാനിവിടെ കൂടാമെന്ന് പറഞ്ഞു. ഈ കട്ടിലിഞ്ഞ് പുറത്തോട്ട് എടുക്കാൻ ഒരു രണ്ട് മിനിറ്റിൻ്റെ ആവശ്യമേ ഇനിയുള്ളൂ, അതുങ്ങൾ അയാളുടെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് അദ്ദേഹവും പിടിച്ചു. ഒരു മണിക്കൂർ പിടിച്ചിട്ടും കട്ടിൽ അവിടെ തന്നെ ഇരിക്കുക, ഇത് മാറുന്നില്ല. ഇപ്പം വന്നവൻ പറഞ്ഞടാ, നമ്മൾ രണ്ടുപേരും കൂടെ പിടിച്ചിട്ട് ഒരു കട്ടിൽ മുറിക്കകത്ത് കയറ്റാൻ പറ്റുന്നില്ലല്ലയോ. ഇപ്പോഴാണ് മറ്റൊന്ന്, അയ്യോ നീ അകത്തോട്ടാണോ പിടിച്ചേ, ഞാൻ പുറത്തോട്ടാണ് പിടിച്ചേ. രണ്ടുപേരും കൂടെ ഉണ്ടപ്പെടുത്തമാണ്, ഒരു കട്ടിലും ഒരുത്തൻ അകത്തോട്ടും മറ്റവും പുറത്തോട്ടും. പത്രോസ് പറഞ്ഞ അതാ വടക്ക് അങ്ങോട്ട് തുഴയാം, യോഹന്നാൻ പറഞ്ഞ് ഇതാ വടക്ക് ഇങ്ങോട്ട് തുഴയാം. ദിശ തെറ്റിയ കാലം, ദിശ തെറ്റിയ കുടുംബങ്ങളെ നിങ്ങൾ അർദ്ധരാത്രിയുടെ യാമങ്ങളിലാകാം. എല്ലാം ആത്മാർത്ഥതയിൽ നിന്നുള്ള പ്രസ്താവനകളാണ്. ദിശ തെറ്റിയ സഭകളെ നിങ്ങൾ അർദ്ധരാത്രിയുടെ യാമത്തിലാകാം. ഭയപ്പെടരുത്, ഇതിനപ്പുറത്തൊരു പ്രകാശം വരും.